ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഇസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി പരീക്ഷകൾക്ക് അപേക്ഷ സമർപ്പിച്ചു തുടങ്ങിയ കാലം തൊട്ട് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി സംബന്ധമായി ധാരാളം സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ സംശയങ്ങൾക്ക് ഒന്നും തന്നെ ആധികാരികമായ ഒരു മറുപടി നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് ആധികാരികമായ മറുപടി നൽകാൻ അർഹതപ്പെട്ട ഒരു വ്യക്തി ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ, ആലപ്പുഴ ജില്ലാ പി എസ് സി ഓഫീസർ തസ്തികയിൽ നിന്നും വിരമിച്ച ശ്രീ അനിൽകുമാർ സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് സാറിനോട് തന്നെ നേരിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. അതിനു മുമ്പായി ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം സാർ, ലൈഫ് ഇസ് പി എസ് സി കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ലൈഫ് ഇസ് പി എസ് സി കോച്ചിങ് എന്ന നമ്മുടെ ചാനലിൽ കേരളത്തിലുടനീളം ഒരുപാട് വ്യൂവേഴ്സ് ഇതിൽ സ്ഥിരമായി ക്ലാസ്സുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവരൊക്കെ കമൻറ്റ് ബോക്സിലും വാട്സപ്പിലും ഒക്കെ ഒരുപാട് സംശയങ്ങൾ എന്നോട് ചോദിക്കാറുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പി എസ് സി സംബന്ധമായ സംശയങ്ങൾക്ക് ആധികാരികമായൊരു മറുപടി നൽകണമെന്ന എൻ്റെ ആഗ്രഹമാണ് എന്നെ സാറിൻ്റെ അടുത്ത് എത്തിച്ചത്. അപ്പോൾ നമുക്ക് ഇത് ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് ചോദിക്കാൻ, അതിനു മുമ്പായിട്ട് സാറ് സാറിൻ്റെ ആ പി എസ് സി യുടെ പി എസ് സിയുടെ സർവീസ് കാലഘട്ടം നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒന്ന് പറയാമോ? നമസ്കാരം. ആദ്യമായി അനിലിൻ്റെ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് എന്നുള്ള വളരെ ആകർഷകമായ യൂട്യൂബ് ചാനൽ ഞാൻ നിരീക്ഷിക്കാറുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസാണ്, പല വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോസാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ സന്തോഷപ്രദമാണ്. ഒപ്പം എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുകയാണ്. ഞാൻ എൻ്റെ സർവീസിനെ പറ്റി പറഞ്ഞാൽ, ഞാൻ 1988 മുനിസിപ്പൽ കോമൺ സർവീസിലാണ് ബിൽ കളക്ടർ കം ക്ലർക്ക് എന്ന നിലയിലാണ് സേവനത്തിൽ പ്രവേശിക്കുന്നത്. അവിടെ ഒരു 4 ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഹെൽത്ത് സർവീസസിൽ ക്ലർക്കായി ജോലി കിട്ടുകയും അങ്ങനെ ഞാൻ അതിൽ പ്രവേശിക്കുകയും ചെയ്തു. പിന്നീട് 1992 പി എസ് സിയിൽ അസിസ്റ്റൻ്റായി നിയമനം കിട്ടുന്നതും പി എസ് സിയിലേക്ക് എത്തുന്നത്. 2018 May 31 ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ഞാൻ ആലപ്പുഴ ജില്ലാ പി എസ് സി ഓഫീസറായിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഇപ്പോൾ പബ്ലിക് സർവീസ് കരിയർ ഗൈഡൻസ് അക്കാഡമി എന്ന പേരിൽ, പി എസ് സി ജി എന്ന പേരിൽ പുന്നപ്രയിൽ കരിയർ ഗൈഡൻസിനായും, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെ മത്സര പരീക്ഷകളിൽ അവരെ പരിശീലിപ്പിക്കുന്നതിനായുള്ള ഒരു സ്ഥാപനം നടത്തുകയാണ്. സാർ, ഉദ്യോഗാർത്ഥികളുടെ സംശയങ്ങളിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് തൊട്ടാണല്ലോ തുടങ്ങുന്നത്, അപ്പോൾ പി എസ് സി ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്ന സാഹചര്യം എന്താണെന്ന് സാറൊന്ന് വ്യക്തമാക്കാം. ഏതെങ്കിലും ഒരു തസ്തികയിലേക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആ തസ്തികയ്ക്കായി സജീവമായ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലില്ലെങ്കിൽ 30 കുറച്ച് ദിവസം തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാറുണ്ട്. എന്നാൽ വിവിധ വകുപ്പുകളിൽ LDC, സെക്രട്ടേറിയറ്റ്, PSC തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, ആരോഗ്യവകുപ്പിലെ നഴ്സ് തുടങ്ങിയ തസ്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നതിൻ്റെ തുടർച്ചയായി തന്നെ അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം എന്നുള്ളതിനാൽ അതിൻ്റെ അടിയന്തര സ്വഭാവം പരിഗണിച്ചുകൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാറുണ്ട്. സാർ, ഈ പരീക്ഷ നടത്തിപ്പിനെ കുറിച്ചും ചോദ്യപേപ്പർ തയ്യാറാക്കലിനെ കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ? ഒരു പരീക്ഷയ്ക്കായി വളരെയധികം വിശ്വാസ്യതയുള്ള അക്കാദമിഷ്യൻസ് അടങ്ങിയ
ഒരു പാനലിൽ ഉൾപ്പെടുന്നവരെ കൊണ്ടാണ് ചോദ്യ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു തസ്തികയ്ക്ക് തന്നെ മൂന്നോളം ചോദ്യങ്ങൾ സെറ്റ് ചെയ്യിക്കാറുണ്ട്. അവയിലൊന്നാണ് പ്രസ്സിലേക്ക് അയക്കുന്നത്. സാർ, ഈ ചോദ്യ പേപ്പറിൽ ഒരുപാട് പിഴവുകളൊക്കെ വരാറുണ്ടല്ലോ, ക്വസ്റ്റ്യനിലൊക്കെ തെറ്റൊക്കെ വരാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് സാർ അങ്ങനെ പി എസ് സി പോലുള്ള രീതിയിലെ ഈ ക്വസ്റ്റ്യനുകൾ ഒരുപാട് തെറ്റ് വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റാതെ പോലെ? എന്തുകൊണ്ടാണ് തയ്യാറാക്കി ലഭ്യമാകുന്ന ചോദ്യ പേപ്പറുകൾ മറ്റൊരു പരിശോധന കൂടാതെയാണ് പ്രസ്സിലേക്ക് അയക്കുന്നത്? പ്രസ്സില് പ്രിന്റ് ചെയ്ത് ബണ്ടിൽ ചെയ്ത് സീൽ ചെയ്ത് വരുന്ന ചോദ്യ പേപ്പറുകളാണ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നത്. ഇതിനിടയിൽ ഒരു പരിശോധന നടത്താറില്ല. അങ്ങനെ ചെയ്താൽ അത് ചോദ്യ പേപ്പറിന്റെ രഹസ്യ സ്വഭാവത്തെയും വിശ്വാസ്യതയെയും ബാധിക്കും. ആയതിനാൽ ഇത്തരം തെറ്റുകൾ പി എസ് സിയുടെ വിശ്വാസ്യതയുടെ ഒരു ഉദാഹരണമായി നാം പരിഗണിച്ചാൽ മതിയാകും. മാത്രമല്ല, ഇത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് മൂല്യനിർണയം നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ അവ ഉദ്യോഗാർത്ഥിയെ യാതൊരു വിധത്തിലും ബാധിക്കുകയില്ല. സാർ, ഇപ്പൊ പുതിയതായി കൺഫർമേഷൻ കൊടുക്കുക എന്നൊരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കൺഫർമേഷന്റെ ആവശ്യകത എന്താണ് സാർ? അത് അതിനെ കുറിച്ചൊന്ന് പറയാം. കൂടാതെ ഇപ്പൊ ഈ കൺഫർമേഷൻ കൊടുത്തിട്ട് പരീക്ഷ എഴുതാതിരുന്നാൽ എന്തെങ്കിലും പിഴയിടാക്കുക, അങ്ങനെയൊക്കെ സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അപ്പൊ അതിനെ കൂടെ ഒന്ന് വ്യക്തമാക്കാം. ഓൺലൈനായി പരീക്ഷ അയക്കുന്ന സംവിധാനം നിലവിൽ വന്നത് മുതൽ ഒരു ക്ലിക്കിലൂടെ ആർക്കും അപേക്ഷ അയക്കാൻ കഴിയും. ഈ സാഹചര്യത്തിൽ നിശ്ചിത യോഗ്യത ഇല്ലാത്തവർ പോലും ഇക്വലൻസി, തുല്യത ക്ലെയിം ചെയ്തുകൊണ്ട്, ഉദാഹരണമായി എം ബി ബി എസ് യോഗ്യത ആവശ്യമുള്ള ഒരു ജോലിക്ക് എസ് എസ് എൽ സിയോ എം ബി ബി എസുമായി ഇക്വലൻസ് നൽകിക്കൊണ്ട് അപേക്ഷ അയക്കാറുണ്ട്. പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഓരോ അപേക്ഷകളും സൂക്ഷ്മ പരിശോധന നടത്തി നിരസിക്കേണ്ടവ നിരസിച്ചുകൊണ്ട് പരീക്ഷ നടത്തുക പ്രായോഗികമല്ല. 1.5 ലക്ഷം പേർ അപേക്ഷകരായിട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് ഇത്രയും ആളുകൾക്കുള്ള പരീക്ഷാ സെന്ററുകൾ ക്രമീകരിച്ച് ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് ചോദ്യ പേപ്പറുകൾ അച്ചടിച്ച് പരീക്ഷ നടത്തുമ്പോൾ ഹാജരാകുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കേവലം 40,000-ൽ താഴെയായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന നഷ്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പൊതു നഷ്ടം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൺഫർമേഷൻ എന്ന സംവിധാനം നിലവിൽ വന്നത്. കൺഫർമേഷനെ പറ്റി ചിന്തിച്ച ഉദ്യോഗാർത്ഥികൾ വ്യാകുലരാകേണ്ട ഒരു കാര്യവുമില്ല. പരീക്ഷ തീയതിക്ക് മുൻപ് തന്നെ കൺഫർമേഷനെ പറ്റി ഉദ്യോഗാർത്ഥിക്ക് അവരുടെ പ്രൊഫൈലിൽ സന്ദേശം ലഭിക്കുന്നതിന് പുറമെ SMS ലഭിക്കാറുണ്ട്. അടുത്തതായി, കൺഫർമേഷൻ നൽകാതിരുന്നാൽ അയോഗ്യരാകുമോ എന്നുള്ള ഉദ്യോഗാർത്ഥികളുടെ അവലാതിയെ പറ്റിയാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകിയിട്ടും പരീക്ഷയ്ക്ക് ഹാജരാകാതിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെതിരെ പി എസ് സി എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതായി അറിവില്ല. എന്നാൽ ഭാവിയിൽ അങ്ങനെ ഉണ്ടായിക്കൂടായികയില്ല. കാരണം മറ്റു പല റിക്രൂട്ട്മെന്റ് ഏജൻസികളും കൺഫർമേഷൻ നൽകി പരീക്ഷ എഴുതാതെ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ, പരീക്ഷയിൽ പങ്കെടുക്കാതിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ അയോഗ്യരാക്കാറുണ്ട്. മറ്റ് സെലക്ഷനുകളിൽ പങ്കെടുപ്പിക്കുന്നതും അയോഗ്യരാക്കാറുണ്ട്. ആയതിനാൽ ഇക്കാര്യത്തിൽ നമ്മൾ ജാഗരൂകരായിരിക്കുക. നമുക്ക് ആവശ്യമുള്ള തസ്തികകളിലേക്ക്, നമുക്ക് യോഗ്യതയുള്ള തസ്തികകളിലേക്ക് മാത്രം അപേക്ഷ അയക്കുക. ആവശ്യമുള്ള തസ്തികകൾക്ക് മാത്രം കൺഫർമേഷൻ നൽകുക. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തസ്തികയിൽ കൺഫർമേഷൻ നൽകാത്തതിൻ്റെ പേരിൽ പരീക്ഷ എഴുതാനുള്ള അവസരം നമുക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല.
അതിനായി നാം അയച്ച ഓരോ തസ്തികകളെയും സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയും PSC യുടെ വെബ്സൈറ്റിൽ ഇടയ്ക്ക് കയറി പരീക്ഷാ പ്രോഗ്രാമുകൾ ചെക്ക് ചെയ്യുകയും പരീക്ഷാ പ്രോഗ്രാമിൽ തന്നെ കൺഫർമേഷൻ തീയതിയെ പറ്റിയും അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ട തീയതിയെ പറ്റിയും ഒക്കെ വ്യക്തമായ പരാമർശങ്ങൾ ഉണ്ടാകും. അവ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഉദ്യോഗാർത്ഥി നിൽക്കുകയാണെങ്കിൽ ഫോണിൽ SMS ലഭിച്ചില്ലെങ്കിൽ പോലും അവർക്ക് കൺഫർമേഷൻ നൽകാനും അതുപോലെ തന്നെ തുടർ നടപടികളിൽ നിന്ന് ഒഴിവാകുവാനും കഴിയും. സാർ, ഈ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പറയാം. ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണല്ലോ ചോദിച്ചത്. അവർ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽ നമുക്ക് ആരംഭിക്കാം. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അഡ്മിഷൻ ടിക്കറ്റ്, കമ്മീഷൻ അനുശാസിക്കുന്ന ഐഡന്റിറ്റി കാർഡ് ഇവ നമ്മൾ എടുത്തിട്ടുണ്ട്, എടുത്തുകൊണ്ടാണ് യാത്ര പുറപ്പെടുന്നത് എന്ന് ആദ്യമായി ഉറപ്പുവരുത്തുക. സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ, അഡ്മിഷൻ ടിക്കറ്റ്, നമ്മുടെ രജിസ്റ്റർ നമ്പർ നോക്കി നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന രജിസ്റ്റർ നമ്പർ ഏത് റൂമിലാണ് എന്ന് തിട്ടപ്പെടുത്തി നമുക്ക് അനുവദിച്ചിട്ടുള്ള സീറ്റിൽ തന്നെ ഇരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പറയേണ്ടതുണ്ട്. കാരണം പല ഉദ്യോഗാർത്ഥികളും തങ്ങളുടെ രജിസ്റ്റർ നമ്പരുമായി സാമ്യമുള്ള മറ്റു രജിസ്റ്റർ നമ്പറുകൾ അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളിൽ ഇരിക്കുകയും ആ സീറ്റിലെ ഉദ്യോഗാർത്ഥി ആബ്സെന്റ് ആണെങ്കിൽ യാതൊരു ശല്യപ്പെടുത്തലുമില്ലാതെ അവിടെ തുടരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചറുടെ ശ്രദ്ധയിലിത് പെട്ടിട്ടില്ല എങ്കിൽ നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന രജിസ്റ്റർ നമ്പർ ഉള്ള റൂം മറ്റു റൂമായിരിക്കാം. അവിടെ സൈൻ ലിസ്റ്റിൽ നമ്മളുടെ പേരിന് നേരെ ആബ്സെന്റ് മാർക്ക് ചെയ്യപ്പെടുന്നു. തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. വളരെ കഷ്ടപ്പെട്ട് വളരെ നാളായി നാം നടത്തിയ പ്രയത്നം അത് നിഷ്ഫലമായി പോകുന്ന ഒരവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ എക്സാം റൂമിലെ ഇൻവിജിലേറ്ററായി നിൽക്കുന്നവരുടെ ചുമതലയാണ് സൈൻ ലിസ്റ്റിൽ എല്ലാവരെയും കൊണ്ട് ഒപ്പിടിക്കുക എന്നുള്ളത്. പക്ഷേ പ്രസ്തുത ടീച്ചറിന്റെ അശ്രദ്ധ കാരണം നാം ഒപ്പിടാതെ പോയാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നാം തന്നെയായിരിക്കും. സൈൻ ലിസ്റ്റ് ടീച്ചർ സൈൻ ലിസ്റ്റുമായി നമ്മളെ സമീപിച്ചില്ലെങ്കിൽ പോലും സൈൻ ലിസ്റ്റ് ആവശ്യപ്പെട്ട് സൈൻ ലിസ്റ്റ് നമ്മളുടെ പേര്, നമ്മളുടെ രജിസ്റ്റർ നമ്പർ ഉറപ്പുവരുത്തി അതിന് നേരെ ഒപ്പിടേണ്ടതാണ്. ഇനി പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറയാം. ഒന്നാമതായി കൃത്യമായി രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്തുക എന്നതാണ്. കൃത്യമായി രജിസ്റ്റർ നമ്പർ രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാൻ രജിസ്റ്റർ നമ്പർ എഴുതാൻ ഒരു ഭാഗം നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെ രജിസ്റ്റർ നമ്പർ എഴുതുക, അതിൽ ഓരോ അക്കങ്ങളുടെയും താഴെ കൃത്യമായി ബബിൾ ചെയ്യുക. ഇവയിൽ എന്തെങ്കിലും ഒരു പിശക് സംഭവിച്ചാൽ 100 മാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ നാം ഉത്തരം എഴുതിയാലും നമ്മളുടെ ഉത്തരക്കടലാസ് അസാധുവാകും എന്നോർക്കുക. അതുപോലെ തന്നെ ആൻസർ സ്ക്രിപ്റ്റിൽ നമുക്ക് പൂരിപ്പിക്കേണ്ട ഓരോ ഭാഗങ്ങളും ഡേറ്റ് ഓഫ് ടെസ്റ്റ് എന്നെഴുതേണ്ട സ്ഥലത്ത് ഡേറ്റ് ഓഫ് ടെസ്റ്റ് തന്നെ എഴുതുക. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുള്ള സ്ഥലത്ത് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ എഴുതുക. ഇക്കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുപോലെ ഇത് OMR ടെസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. അവയിൽ നിങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യേണ്ടി വരും. മാത്തമാറ്റിക്സ് ഒക്കെ ഇപ്പോൾ പലപ്പോഴും 20 മാർക്കിന് മാത്സ് ഒക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ റഫ് വർക്ക് ചെയ്യേണ്ടി വരും. ക്ലിനിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ടെസ്റ്റ് ഓഫ് റീസണിങ് ഇപ്പോൾ വരുമ്പോൾ നമുക്ക് റഫ് വർക്ക് ചെയ്യേണ്ടി വരും. അത് റഫ് വർക്ക് ചെയ്യുന്നതിനായി പ്രത്യേകം അനുവദിച്ചിട്ടുള്ള മേഖലയിൽ തന്നെ റഫ് വർക്ക് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സാർ, ഈ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്, ഈ ഷോർട്ട് ലിസ്റ്റിൽ തന്നെ മെയിൻ ലിസ്റ്റിൽ
ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തുന്നതിൻ്റെ എണ്ണം, പിന്നെ കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുന്നത് എന്നീ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? ആദ്യമായി ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റുമായുള്ള വ്യത്യാസം പറയാം. ഒരു അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞാൽ കമ്മീഷൻ അതിനെ സംബന്ധിച്ച് സെലക്ഷൻ പ്രോസസ്സിൽ ഒരു ഒഎംആർ ടെസ്റ്റ് ഉണ്ടാകാം, ഇന്റർവ്യൂ ഉണ്ടാകാം, പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാകാം, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകാം. ഒഎംആർ പരീക്ഷ മാത്രമുള്ള തസ്തികകളിൽ റാങ്ക് ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം മറ്റൊരു സെലക്ഷൻ പ്രോസസ്സ് ഇല്ല. പരീക്ഷ കഴിയുന്നതോടെ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് അവസാനിച്ചു, പിന്നീട് നേരിട്ട് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ പ്രമാണങ്ങൾ പരിശോധിക്കുന്നതിനായി റാങ്ക് ലിസ്റ്റിന് മുന്നോടിയായി ഒരു സാധ്യതാ ലിസ്റ്റ്, ഒരു പ്രോബബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട്. ആ പ്രോബബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം പ്രമാണ പരിശോധന പൂർത്തിയാക്കി തുടർന്ന് അവർക്ക് പരീക്ഷയ്ക്ക് ലഭ്യമായ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണ് പതിവ്. എന്നാൽ സെലക്ഷൻ പ്രോസസ്സിൽ എഴുത്തു പരീക്ഷ കൂടാതെ ഇന്റർവ്യൂ ഉണ്ടാകാം, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഡിക്റ്റേഷൻ ടെസ്റ്റ് ഉണ്ടാകാം. ഇങ്ങനെ ടെസ്റ്റുകൾ തുടർന്നുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ എഴുത്തു പരീക്ഷയ്ക്ക് ശേഷം ഒരു ചുരുക്ക പട്ടിക അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അടുത്തതായി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം സംബന്ധിച്ചാണ്. ഒരു തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടന്നു കഴിഞ്ഞാൽ ആ തസ്തികയുടെ മുൻ റാങ്ക് ലിസ്റ്റിൽ നിയമന ശുപാർശ ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മൂന്നിരട്ടി അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വേക്കൻസികളുടെ മൂന്നിരട്ടി, ഇവയിൽ ഏതാണോ കൂടുതൽ അത്രയും എണ്ണം ആൾക്കാരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമാണ് പി എസ് സി തുടർന്നു വന്നിരുന്നത്. അതുപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റുകളിൽ ഉപപട്ടികകളിൽ മുൻ റാങ്ക് ലിസ്റ്റിൽ നടന്ന അഡ്വൈസുകളുടെ എണ്ണത്തിന് ആനുപാതികമായി ഓരോ സംവരണ സമുദായത്തിനും വരുന്ന ടേണുകളുടെ അഞ്ചിരട്ടി നിർണയിച്ച ശേഷം അത്രയും ആൾക്കാരെ ഓരോ ഉപപട്ടികകളിലും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ 7/2018 മുതൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ള തസ്തികകളിൽ റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം സംബന്ധിച്ചുള്ള സമീപനത്തിൽ കമ്മീഷൻ ചില മാറ്റങ്ങൾ വരുത്തിയതായി കാണുന്നു. ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയിൽ ഉണ്ടായിരുന്ന കാലാവധി 3 വർഷമായിരുന്നുവെങ്കിൽ 3 വർഷം ഉണ്ടായിരുന്ന നിയമന ശുപാർശകളുടെ മൂന്നിരട്ടി എന്നതിനു പകരം ആ റാങ്ക് ലിസ്റ്റിന്റെ കാലഘട്ടത്തിൽ നടന്ന നിയമന ശുപാർശകളുടെ 1/3 എന്നൊരു സമീപനം റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം 1/3 മൂന്നിരട്ടി എന്ന് പറഞ്ഞാൽ 1/1 3/3 1 എന്ന് പറഞ്ഞാൽ എണ്ണം ഇരട്ടിക്കുന്നില്ല. ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് 300 പേർ നിയമന ശുപാർശ ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ മുൻകാലങ്ങളിൽ അടുത്ത റാങ്ക് ലിസ്റ്റിൽ അതിൻ്റെ മൂന്നിരട്ടി 900 ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് റാങ്ക് ലിസ്റ്റ് നിർണയിക്കുന്ന സ്ഥാനത്ത് 7/2018 മുതലുള്ള വിജ്ഞാപനങ്ങളിൽ കമ്മീഷന്റെ പുതിയ മാർഗരേഖ പ്രകാരം അതിൽ നിന്ന് നിയമന ശുപാർശ ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 300 നേരത്തെ 300 × 3 900 വരാൻ സാധ്യതയുണ്ടായിരുന്നത്. പക്ഷേ ആ സ്ഥാനത്ത് 300 × 3 100 × 3 300 കേവലം 300 പേർ മാത്രമാണ് മുഖ്യ പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളത്. ഉപപട്ടികളുടെ കാര്യത്തിലും ഈയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുത്തുമെന്നതിൽ സംശയമില്ല. സാർ, ഈ മാനുവലായി അപേക്ഷ സമർപ്പിക്കുന്നതിൽ നിന്നും ഇപ്പോൾ ഓൺലൈനായിട്ടാണല്ലോ അപേക്ഷ സമർപ്പിക്കുന്നത്,
അപ്പോൾ ഇങ്ങനെ മാറിയതിലുണ്ടായ പ്രധാന വ്യത്യാസങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഉദ്യോഗാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുമൊക്കെ ഒന്ന് വ്യക്തമാക്കാം. അപേക്ഷ മാനുവലായാലും ഓൺലൈനായാലും വളരെ ശ്രദ്ധയോടുകൂടി അപേക്ഷിക്കുക എന്നത് ഉദ്യോഗാർത്ഥിയുടെ കടമയാണ്. അപേക്ഷ പേപ്പറിലായിരുന്ന സമയത്ത് മാനുവലായി സ്വീകരിച്ചിരുന്ന സമയത്ത് കണ്ടുവന്ന ചില ന്യൂനതകൾ ഞാൻ പറയാം. ഒന്ന്, അപേക്ഷയൊക്കെ വളരെ വ്യക്തമായി പൂരിപ്പിച്ചു, എല്ലാ യോഗ്യതകളും ക്ലെയിം ചെയ്തു, പക്ഷേ ഒപ്പിട്ടിട്ടില്ല. ഒപ്പിടാത്ത ഒരു അപേക്ഷ സ്വാഭാവികമായി നിരസിക്കപ്പെടും. മറ്റെല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തു, ഒപ്പുമിട്ടിട്ടുണ്ട്, പക്ഷേ യോഗ്യത ക്ലെയിം ചെയ്തിട്ടില്ല, യോഗ്യത രേഖപ്പെടുത്തിയിട്ടില്ല. ഈ അപേക്ഷയും നിരസിക്കപ്പെടുന്നവയുടെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. നമുക്ക് യോഗ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപേക്ഷിക്കുമ്പോൾ ആ യോഗ്യത രേഖപ്പെടുത്തുക എന്നുള്ളത് അവകാശപ്പെടുക എന്നതാണ്. അവകാശപ്പെടാത്ത യോഗ്യതകളൊന്നും തന്നെ, സബ്സീക്വന്റ് ക്ലെയിംസ് ഒന്നും തന്നെ അംഗീകരിക്കില്ല എന്നുള്ളത് പൊതുവ്യവസ്ഥകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപേക്ഷയിൽ ഒപ്പ് രേഖപ്പെടുത്താത്തത് മൂലം, ശരിയായ യോഗ്യത ക്ലെയിം ചെയ്യാത്തത് മൂലം അപേക്ഷകൾ നിരസിക്കപ്പെട്ട് പ്രമാണ പരിശോധനാ സമയത്താണിത് കണ്ടെത്തുന്നത്. പ്രമാണ പരിശോധനാ സമയത്ത് പരീക്ഷകൾ നടന്ന് റാങ്ക് ലിസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ സമയമാകുമ്പോൾ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഒപ്പിട്ടില്ല എന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഒന്നാം റാങ്ക് ലഭിക്കുവാൻ അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ കൂടി ഉണ്ടായിരുന്നു എന്നോർക്കുക. അവരുടെ ദുഃഖം നമുക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതല്ല. പക്ഷേ ആ കണ്ണീരും സങ്കടവും കാണുക, അത് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുക എന്നുപരി ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിയമങ്ങൾ നിയമങ്ങളായി പാലിക്കപ്പെടേണ്ടവയാണ്. ഇനി ഓൺലൈൻ അപേക്ഷയിലേക്ക് നമുക്ക് കടക്കാം. ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും കരുതുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ പോകുന്ന അപേക്ഷ, അതാണ് ഓൺലൈൻ അപേക്ഷ. ഒരു കാര്യങ്ങളും പൂരിപ്പിക്കേണ്ടതില്ല, പേരെഴുതേണ്ട, ഒപ്പിടേണ്ട, ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യമൊന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ പ്രൊഫൈലിലുള്ള കാര്യങ്ങളാണ്, നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് അപേക്ഷയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അവിടെ ശരിയായ ഒപ്പ് നൽകിയിട്ടില്ലെങ്കിൽ ആ ഒപ്പ് തന്നെയായിരിക്കും അപേക്ഷയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. നിങ്ങൾ യോഗ്യത ക്ലെയിം ചെയ്യാതെ, നിങ്ങൾക്ക് ആ യോഗ്യതയുണ്ട്, നിർദ്ദിഷ്ട യോഗ്യതയുണ്ട്, അത് ഈ പിന്നെ അപേക്ഷ അയക്കുന്നതിന് ചിലപ്പോൾ 2 ദിവസം മുമ്പായിരിക്കാം നിങ്ങൾക്ക് റിസൾട്ട് വന്നത്, പക്ഷെ അത് എൻട്രി വരുത്താതെ മറ്റൊരു യോഗ്യതയുമായി അതിന് ഇക്വലൻസി കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ അപേക്ഷ അയച്ചാൽ അവിടെ ആ യോഗ്യതയെ സംബന്ധിച്ചുള്ള ക്ലെയിം നിങ്ങൾ ഉന്നയിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ അസാധുവാകും എന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി. ശരിയായ കമ്മ്യൂണിറ്റി രേഖപ്പെടുത്തിയെങ്കിൽ മാത്രമേ സംവരണ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളൊരു എക്സ് സർവീസ്മാൻ ആണെങ്കിൽ, നിങ്ങൾ വെയിറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈനിക സേവനത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ ആണ്, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവൽ മെഡലുകൾ നേടിയിട്ടുള്ളയാളാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്കിന് അർഹതയുണ്ട്. ആ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ആ സ്പോർട്സ് ഐറ്റത്തെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ NCC ABC ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെയിറ്റേജിന് അർഹതയുണ്ട്. ആ വെയിറ്റേജ് അർഹത ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസ്തുത വിവരങ്ങൾ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയേ മതിയാകൂ. അതുപോലെ തന്നെയാണ് ഒരു വികലാംഗനാണെങ്കിൽ, വികലാംഗനാണ് എന്നത് രേഖപ്പെടുത്തുകയും അതിൻ്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ
നിങ്ങൾക്ക് അത് സംബന്ധമായിട്ടുള്ള ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടാവുകയുള്ളൂ. ആയതിനാൽ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അപേക്ഷ അയക്കുന്ന മുമ്പ് നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ ബയോഡേറ്റ, പേര്, അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങൾ ശരിയാണോ, ഫോട്ടോയിൽ നമ്മുടെ ഫോട്ടോയിൽ നമ്മുടെ പേരും അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തിയിട്ടുണ്ടോ, നമ്മുടെ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, നമുക്ക് അവകാശപ്പെടേണ്ടതായ യോഗ്യതകളെല്ലാം നാം രേഖപ്പെടുത്തിയിട്ടുണ്ടോ, ഡിക്ലറേഷൻ ശരിയായ രീതിയിലാണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, സംസ്ഥാന, കേന്ദ്ര, സംസ്ഥാന പൊതുമേഖലാ ജീവനക്കാരാണെങ്കിൽ ആ ഡിക്ലറേഷനിൽ ജോലിയുണ്ട് എന്ന് കാണിച്ചിട്ട്, യെസ് എന്ന് കാണിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഈ സാഹചര്യത്തിലാണ് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഈ അടുത്തായി എനിക്ക് പരിചയമുള്ള ഒരു ഉദ്യോഗാർത്ഥി തൻ്റെ പ്രൊഫൈൽ ഒന്ന് പരിശോധിക്കണം, അതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, ഞാൻ എന്തെങ്കിലും ചേർക്കാനുണ്ടോ എന്നൊന്ന് നിരീക്ഷിക്കണമെന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ ഉദ്യോഗാർത്ഥിയുടെ പ്രൊഫൈൽ പരിശോധിച്ചപ്പോൾ അദ്ദേഹം ഈ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലൂടെയുള്ള യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, വിവിധ വകുപ്പുകളിൽ എൽ ഡി ടൈപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷ അയച്ചിരിക്കുന്നതായി കണ്ടു. അതിനാവശ്യമുള്ള യോഗ്യതയാണ് ടൈപ്പ്റൈറ്റിംഗ്, മലയാളം ആവശ്യമാണ്, ലോവർ ആവശ്യമാണ്, മലയാളം ആവശ്യമുണ്ട്, ഇംഗ്ലീഷ് ആവശ്യമുണ്ട്. ഈ കുട്ടി മലയാളം പാസ്സാകുന്നത് ഇതിന് തൊട്ട് മുൻപാണ്, ഈ അപേക്ഷ അയക്കുന്നതിന് തൊട്ട് മുൻപാണ്. മലയാളത്തിൻ്റെ എൻട്രി മലയാളം പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയില്ല, മലയാളം ലോവർ ടൈപ്പ് റൈറ്റിങ്ങിനെ പറ്റിയുള്ള വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തിയില്ല, പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയില്ല. പകരം ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിങ്ങിന് മലയാളവുമായി ഇക്വലൻസ് കൽപ്പിച്ചുകൊണ്ട് അപേക്ഷ അയച്ചു. ഈ അപേക്ഷ ക്ലെയിമില്ല എന്നതിൻ്റെ പേരിൽ, യോഗ്യത കൃത്യമായി അവകാശപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ പേരിൽ നിരസിക്കപ്പെടേണ്ട ഒരു അപേക്ഷയാണ്. എന്നാൽ ഭാഗ്യവശാൽ ഈ അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി കഴിഞ്ഞിരുന്നില്ല എന്നതിനാൽ ഉടൻ തന്നെ മലയാളം ടൈപ്പ്റൈറ്ററിനെ സംബന്ധിച്ച വിവരങ്ങൾ പ്രൊഫൈലിൽ ചേർത്തുകൊണ്ട് അവസാന തീയതിക്ക് മുമ്പ് താനത് ക്ലെയിം ചെയ്തു എന്നുള്ളത് സ്ഥാപിക്കുവാൻ ഞാൻ ആ ഉദ്യോഗാർത്ഥിയോട് പറയുകയുണ്ടായി. സാറേ, അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഒപ്പിന് വളരെ പ്രാധാന്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒപ്പിലുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ അപേക്ഷ നിരസിക്കുന്നതിന് കാരണമാകുമോ സാർ? ഒപ്പിലെ വ്യത്യാസത്തെ പറ്റിയാണല്ലോ ചോദിച്ചത്. ഒപ്പിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് അപേക്ഷ നിരസിക്കപ്പെടണമെന്നില്ല. ഒരു ഗസ്റ്റഡ് ഓഫീസറിൽ നിന്നും ഹാജരാക്കുന്ന ഒരു സാക്ഷ്യപത്രം നൽകിയ ചെറിയ വ്യത്യാസമേ ഒപ്പിലുള്ളെങ്കിൽ ആ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. എന്നാൽ ഒപ്പിൽ പ്രകടമായ വ്യത്യാസമുണ്ടാവുകയോ മറ്റൊരാളുടെ ഒപ്പ് നമ്മുടെ ഒപ്പിന്റെ സ്ഥാനത്ത് കടന്നു വരികയോ ചെയ്താൽ അപേക്ഷ നിരസിക്കപ്പെടും. ഇത് സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന ഒരു അനുഭവം എനിക്ക് പറയാനുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ഓൺലൈൻ വെരിഫിക്കേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഫയർമാൻ ട്രെയിനി തസ്തികയിലേക്കായിരുന്നു. അന്ന് ഞാൻ ആലപ്പുഴ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. പറവൂർ സ്വദേശിയായ ഒരു ഉദ്യോഗാർത്ഥി വെരിഫിക്കേഷന് വന്നു. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാത്ത ഒപ്പാണ് പ്രൊഫൈലിൽ കാണപ്പെടുന്നത്. അദ്ദേഹം ആ ഒപ്പ് ഇടാൻ കഴിയുമോ എന്നറിയാൻ വേണ്ടി പലതവണ ശ്രമിച്ചു നോക്കിയിട്ടും ആ ഒപ്പിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തുടർന്ന് എങ്ങനെയാണ് തൻ്റേതല്ലാത്ത ഒപ്പ് അവിടെ എത്തിപ്പെട്ടത് എന്ന് ആ ഉദ്യോഗാർത്ഥിയോട് ചോദിച്ചപ്പോൾ താൻ ഇപ്പോഴാണ് തൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നതെന്നും, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പോയപ്പോൾ അവിടെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു ഇന്റർനെറ്റ് കഫേയിൽ, പക്ഷേ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എല്ലാവരുടെയും രേഖകൾ വാങ്ങി വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം വരാൻ ഇന്റർനെറ്റ് കഫേ ഉടമ നിർദ്ദേശിച്ച പ്രകാരം ഈ ഉദ്യോഗാർത്ഥി ഉച്ച കഴിഞ്ഞ് കഫേയിലെത്തി. അദ്ദേഹം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതായി പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റുകൾ
അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയിരുന്ന സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും തിരികെ നൽകി. ഇതിനിടയിൽ ഒപ്പ് മാറിപ്പോയതാകാം സാർ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അതിന് തന്നെയാണ് സാധ്യതയും എന്ന് നമുക്കറിയാം. മാത്രമല്ല ഈ ഉദ്യോഗാർത്ഥി ഒരു കാര്യം കൂടി പറഞ്ഞു, തൻ്റെ പിതാവ് താൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടുവെന്നും അതിനുശേഷം പഠനം നിർത്തി താൻ കൂലിവേല ചെയ്താണ് കുടുംബത്തെ പുലർത്തുന്നതെന്നും, എന്നാൽ തൻ്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ 6 മാസമായി താൻ ജോലിക്ക് പോകാതെ ഇതിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണെന്നും, ഫയർമാൻ ട്രെയിനിക്ക് വേണ്ടി പരിശീലനത്തിന് പോവുകയും പഠിക്കുകയുമാണെന്നും, പകരം കുടുംബം പുലർത്താൻ വേണ്ടി അമ്മ അയൽ വീടുകളിൽ കൂലിപ്പണിക്ക് പോവുകയാണെന്നും, അതുകൊണ്ട് കനിവുണ്ടായി തന്നെ രക്ഷിക്കണമെന്നും ആ ചെറുപ്പക്കാരൻ ആർത്തലച്ചു കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. സത്യത്തിൽ ഞാനുൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരുടെയും കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ഉദ്യോഗസ്ഥർ നിസ്സഹായരാണ്. ചട്ടങ്ങൾ നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. പി എസ് സി പോലെ സുതാര്യവും വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളോടുകൂടിയും നിഷ്പക്ഷമായും മുന്നോട്ടു പോകുന്ന ഒരു സ്ഥാപനത്തിന് ഒരാളുടെ കാര്യത്തിൽ വേണ്ട ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയുകയില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ വിഷമം നമ്മളിലേക്ക് ആവാഹിക്കുക, ആ വിഷമം അദ്ദേഹത്തെക്കുറിച്ച് ഓർത്ത് നാമം വിഷമിക്കുക എന്നല്ലാതെ അവിടെ സഹായിക്കാൻ മറ്റൊരു മാർഗവുമില്ല. ഒരു അപേക്ഷ അയക്കുമ്പോൾ പലരും കരുതും കോച്ചിങ് സെൻ്ററുകളിൽ പോകാം, പഠിക്കാം, ഒരു വർഷത്തിനുള്ളിൽ ഇതെല്ലാം കരഗതമാക്കാം, പരീക്ഷ എഴുതാം എന്ന് പലരും കരുതും. പക്ഷേ നമ്മളുടെ അപേക്ഷയാണ് അടിസ്ഥാനപരമായ കാര്യം. അത് ന്യൂനതയുണ്ടെങ്കിൽ, അത് നിരസിക്കപ്പെട്ടാൽ നമ്മളുടെ ശ്രമം നിഷ്ഫലമാകുന്നു എന്ന കാര്യം ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ഇപ്പോൾ പറഞ്ഞത്. ഉദ്യോഗാർത്ഥികൾക്ക് സാറിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ, പി എസ് സി സംബന്ധമായ വിവരങ്ങൾ വളരെ പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. അപ്പോൾ സാറ് ഉടൻ തന്നെ, അതായത് വരുന്ന ഏപ്രിൽ മാസത്തോടുകൂടി സാറ് തന്നെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആ വിവരം ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ചാനലിൽ പ്രധാനമായും പി എസ് സിക്ക് വേണ്ടിയുള്ള യൂട്യൂബ് ചാനലായിരിക്കും. അതിൽ സാറ് നിങ്ങളുടെ ഉദ്യോഗാർത്ഥികളുടെ ഇതുപോലുള്ള സംശയങ്ങൾക്ക് ഒക്കെ ഉത്തരം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും സാറ് ആ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഉറപ്പായും ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് എന്ന എൻ്റെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അതിൻ്റെ അത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഇത്രയും അറിവുകളും അനുഭവങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവച്ച അനിൽകുമാർ സാറിനെ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.